മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. പല സ്കൂളുകളിലും പല വീടുകളിലും പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് അതുപോലെ അധ്യാപിക അധ്യാപകർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംശയം ഈ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ലാത്തത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, ആ ചോദ്യങ്ങൾ അനവധിയുള്ളതിൽ അതിൻ്റെ മറുപടിയായിട്ടാണ് ഇന്നലെ രണ്ട് കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തത്. അതിൽ ഒന്ന്, പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, പ്രതികരിക്കണം. രണ്ടാമത് ഞാൻ എങ്ങനെ പഠിപ്പിക്കണം, മോഡേൺ നോളജ് ആണെങ്കിലും വാല്യൂ ബേസ്ഡ് നോളജ് ആണെങ്കിലും പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിച്ചു. അതിലൊന്നാമത്തേത് കഥകളിലൂടെ പഠിപ്പിക്കണം എന്ന് വിവരിച്ചു. ഇന്ന് അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം അനുഭവങ്ങളിലൂടെ വിവരിക്കുക. പലരുടെയും അനുഭവങ്ങളുണ്ട്. നമ്മുടെ മക്കള് ഒന്നര രണ്ട് രണ്ടര മൂന്ന് വയസ്സാവുമ്പോൾ അവരുടെ അടുത്ത് കുറേ വ്യക്തികളുടെ വലിയ വലിയ വ്യക്തികളുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യമാദ്യം കഥകളാണ് നല്ലത്, പിന്നീട് പിന്നീട് അനുഭവങ്ങൾ വിവരിച്ചു കൊടുക്കണം. ആ അനുഭവങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത് അനുഭവങ്ങളെ മൂന്നായിട്ട് തിരിക്കണം. അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ മക്കളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച് പ്രായമനുസരിച്ച് ഫാർ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. രാമായണത്തില് മഹാഭാരതത്തില് നന്മ ചെയ്തവർക്ക് എന്തുണ്ടായി അനുഭവം, തിന്മ ചെയ്തവരുടെ അനുഭവം എന്താണ്, നന്മ ചെയ്തവൻ എന്തെല്ലാം നന്മകളാണ് കിട്ടിയത്, തിന്മ ചെയ്തവൻ എന്തെല്ലാം വേദനകളാണ് കിട്ടിയത്, ദുഃഖങ്ങളാണ് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് നന്മ ചെയ്യണം, എന്തുകൊണ്ട് തിന്മ ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാർ പാസ്റ്റിലുള്ള. ഇപ്പൊ രാമായണത്തിൽ വിവരിക്കുകയാണെങ്കിൽ രാമനുമായി പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധപ്പെട്ട 20 പ്രധാന ചരിത്ര പുരുഷന്മാരാണ് രാമായണത്തിലുള്ളത്. നല്ലവരുണ്ട്, അല്ലാത്തവരുണ്ട്. കുംഭകർണൻ്റെതുണ്ട്, രാവണൻ്റെതുണ്ട്, ബാലിയുടേതുണ്ട്, സുഗ്രീവൻ്റെതുണ്ട്, വിഭീഷണൻ്റെതുണ്ട്, എല്ലാം എടുക്കാം. അതില് നല്ലതും പറഞ്ഞു കൊടുക്കണം, ചീത്തയും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ നല്ലത് എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം. എന്തുകൊണ്ടാണ് ചിലത് ചീത്ത, അത് പറയിപ്പിക്കണം. ഇപ്പൊ ഫാർ പാസ്റ്റിലുള്ള ജീവിതാനുഭവങ്ങള് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ വ്യക്തികൾ, ഇപ്പൊ സോക്രട്ടീസിന്റെ പറഞ്ഞു കൊടുക്കാം ഫാർ പാസ്റ്റിലുള്ളതാണ്, ശങ്കരാചാര്യരുടെ പറഞ്ഞു കൊടുക്കാം ഫാർ പാസ്റ്റിലുള്ളതാണ്, വേദവ്യാസന്റെ വാൽമീകി മഹർഷിയുടെ വസിഷ്ഠ മഹർഷിയുടെ. ഞാൻ കൂടുതലും ഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ മഹാഭാരതത്തിലെ ചരിത്ര പുരുഷന്മാരുണ്ട്, പാണ്ഡവര്, കൗരവര്, അവരുടെ കൂടെ നിന്നവര്, അവർ ചെയ്തത് എന്തുകൊണ്ട് നല്ലത്, എന്തുകൊണ്ട് ചീത്ത, അതിങ്ങനെ ചെറിയ ചെറിയ ബിറ്റുകളാക്കി കേക്ക് പോലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വളരെ ചെറുത്, സുദീർഘമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. വളരെ സ്മോൾ ബിറ്റുകളായിട്ട് കഥ പറയുന്ന പോലെ ഫാർ പാസ്റ്റിലുള്ളവരുടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അത് കഴിഞ്ഞാൽ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലെ സെക്കൻഡ് പാർട്ട് നിയർ പാസ്റ്റിലുള്ളവരാണ്. ഇപ്പൊ വിവേകാനന്ദന്റെ പറഞ്ഞു കൊടുക്കാം, അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ, ബാലഗംഗാധര തിലകന്റെ, ഗോപാലകൃഷ്ണ ഗോഖലയുടെ, ധാരാളം വ്യക്തികളുണ്ട്, രാമകൃഷ്ണ പരമഹംസർ, രമണ മഹർഷി, ഏതും മതത്തിലുള്ളവരായാലും നന്മ ചെയ്ത വ്യക്തികളുടെ നന്മകൾ പറഞ്ഞു കൊടുക്കണം. അവർക്കെന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ
അബദ്ധം പറ്റിയതും കുട്ടികളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം. അപ്പോ അതാണ് റാഷണൽ, ലോജിക്കൽ ആൻഡ് സയന്റിഫിക് ആവുക. ഈ ലോകത്തിൽ ഒരാളും നന്മ മാത്രം ചെയ്യുന്നവരൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണയും കുട്ടികളിൽ വളർത്തരുത്. അതാണ് എനിക്ക് തോന്നുന്നത്, നന്മകൾ മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പറ്റുന്ന അബദ്ധം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ, തെറ്റുപറ്റിയാൽ അതൊരു അപകർഷതാ ബോധത്തിൻ്റെ അടുത്തേക്ക് പോകും. കാരണം ഞാൻ പഠിച്ചവരെല്ലാം നന്മ മാത്രമുള്ളവരായിരുന്നു, എനിക്കെന്തുകൊണ്ട് ഈ തിന്മ വന്നു? അങ്ങനെ തോന്നുന്നത് മറ്റുള്ളവർക്കും നന്മയുണ്ട്, അവർക്കും തിന്മകളുണ്ട്, അവർക്ക് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, അവരിലുണ്ട് വേണ്ടതും വേണ്ടാത്തതും. അപ്പോൾ അതൊരു ഒരു സ്റ്റെബിലൈസ്ഡ് വീക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും കുട്ടികളുടെ പ്രായം കൂടി വരുന്നതനുസരിച്ച്. ഇപ്പോൾ ഫാർ പാസ്റ്റിലുള്ളവരുടെ അനുഭവം പറഞ്ഞു കൊടുക്കാം, നിയർ പാസ്റ്റിലുള്ളവരുടെ അനുഭവം പറഞ്ഞു കൊടുക്കാം, പിന്നെ പ്രസന്റിലുള്ളവരുടെ അനുഭവം പറഞ്ഞു കൊടുക്കാം. എല്ലാവരും ഇപ്പം നിയർ പാസ്റ്റിലുള്ള ആൾക്കാരുടെ അനുഭവമാണ്, സ്റ്റാലിൻ്റെയും ലെനിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്നുള്ളത് കൊണ്ടൊന്നും നിഷിദ്ധമല്ല. ഈവൻ ഒസാമ ബിൻ ലാദൻ, ഗദ്ദാഫി, സദ്ദാം ഹുസൈൻ ഇവരൊക്കെ ചെയ്ത ക്രൂരതകൾ കൂടി അല്ലെങ്കിൽ തിന്മകൾ കൂടി നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ തിന്മ ചെയ്തവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതൽക്ക് തന്നെ കാഷ്വലായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഭയപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കരുത്. അപ്പം തെറ്റ് ചെയ്തവനത് സംഭവിക്കും എന്ന് ചെറുപ്പം മുതൽക്ക് സ്ലോലി നമ്മൾ അറിയിക്കുന്നു. അത് നിയർ പാസ്റ്റ്. പ്രസന്റിലുള്ളവരുടെ ധാരാളം പേരുണ്ട്. നമ്മുടെ ഇന്ന് ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ളവരുടെ അനുഭവങ്ങൾ ഏത് വ്യക്തിക്കും ഹരമായിരിക്കും. പ്രസന്റിൽ ജീവിക്കുന്നവർ, ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പറഞ്ഞു കൊടുക്കാം, അതേപോലെ ധാരാളം നല്ല മുഖ്യമന്ത്രിമാരെ ഉണ്ട്. ഞാൻ MBAക്ക് ക്ലാസ് എടുക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉമ്മൻചാണ്ടി സാറിന്റെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇത്രയും അധികം കൺഫ്യൂഷനുള്ള ഒരു സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിയായിട്ട് തുടരുക, അത് കുറച്ച് ഹയ്യർ ലെവലിലുള്ളവർക്കേ അതിലേക്ക് കടക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മൈക്കേൽ ഡെൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാളുടെ, സ്റ്റീഫൻ ഹോക്കിൻസിന്റെ, സ്റ്റീവ് ജോബ്സിന്റെ, ജാക്ക് വെൽച്ച്, അത് കഥാരൂപത്തിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ, നാരായണമൂർത്തി ഇൻഫോസിസിന്റെ ഫൗണ്ടറുടെ, രത്തൻ ടാറ്റ, ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ, മുകേഷ് അംബാനി, അനിൽ അംബാനി, ഇവരൊക്കെ സീറോവിൽ നിന്ന് ഹീറോയിലേക്ക് വന്നവരാണ്. അവരുടെ എല്ലാം ജീവിതാനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം കുട്ടികളുടെ മുമ്പിൽ ഒരു മാതൃകയായിരിക്കും, ശരിക്കൊരു ഒരു ഐഡിയൽ എക്സാമ്പിൾ ആയിരിക്കും. അവരെങ്ങനെയാണ് തൊഴിലാളികളുമായിട്ട് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും വലിയവരായത്, വലിയവരായിക്കൊണ്ടിരിക്കുന്നത്, അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിട്ടും അവർക്ക് എന്തുകൊണ്ടത് സാധിക്കുന്നു, അവരുടെ ക്രിയേറ്റിവിറ്റി എന്താണ്, അവരിലുള്ള ഇന്നോവേറ്റീവ് കപ്പാസിറ്റി എന്താണ്, അവരുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അവരെങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അവർ കൂടെയുള്ളവരെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, വ്യത്യസ്തമായിട്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉള്ളവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ എങ്ങനെയാണ് ഒരു കമ്പനി കൊണ്ടുപോകുന്ന, ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, അതിൻ്റെ നേട്ടം എന്തൊക്കെയാണ്, ഒരു സംസ്കാരം എങ്ങനെയാണ് അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കിയത്, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഇതിനേക്കാളും വലിയ ഒരു വിവരണം കൊടുക്കാൻ ഒരു മാതാപിതാവിനോ അഥവാ രക്ഷാക മറ്റേ അധ്യാപകർക്കോ സാധിക്കില്ല. ചെറിയ ചെറിയ ബിറ്റുകൾ മതി. ഇപ്പോൾ ഫാർ പാസ്റ്റിലുള്ളവരുടെ, നിയർ പാസ്റ്റിലുള്ളവരുടെ, പ്രസന്റിലുള്ളവരുടെ,
ഒരു ചായക്കട നടത്തിയിരുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട്. ഒരു മുക്കുവ കുടിലിൽ ജനിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റും ലോകം അറിയപ്പെടുന്ന മിസൈൽ മാനുമായിട്ട് ഒരു കെനിയൻ കുക്കിന്റെ പാചകക്കാരന്റെ മകന്റെ മകൻ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. ഒരു ജിമ്മി കാർട്ടർ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന കപ്പലണ്ടി കൃഷി നടത്തുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡന്റായി. ഇതെല്ലാം നമ്മുടെ മുമ്പില് വലിയൊരു അറിവിന്റെ ഭണ്ഡാരം തുറക്കാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട്, രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിൽ പറഞ്ഞു. സെറ്റ് യുവർ ഗോൾ വർക്ക് ഫോർ ദാറ്റ്, ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാം. മറ്റൊരിടത്ത് വിവേകാനന്ദൻ പറഞ്ഞു, സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് ജീവിതം മുഴുവനും ആ ലക്ഷ്യം സഫലീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാം. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് ലക്ഷ്യം ശാന്തമായിട്ട് വെച്ചു കൊടുക്കേണ്ടത്, മാർഗവും ശാന്തമായിട്ട് അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ പറയുന്നതിലൂടെ തന്നെ അവർ പോകണം എന്നുള്ളതല്ല അർത്ഥം, അവർക്ക് പോകാനുള്ള അനവധി വഴികളിൽ ചിലത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്വാതന്ത്ര്യം അവരുടേതാണ്, ഏതെടുക്കണം ഏതെടുക്കണ്ട. അപ്പൊ ശരിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ മക്കളുടെ മനസ്സും കണ്ണും തുറക്കുന്നത്. ഇക്കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അതിൽ ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പൊ ഒബാമയെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ഒബാമ ആരാണ്, ഏത് രാജ്യത്തിലെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് എത്ര വയസ്സായി, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാനും പറയണം. ചിലത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നല്ലോണം ചിന്തിച്ചിട്ട് പറയുന്ന രസകരമായിട്ട്, അതൊരു കോമ്പറ്റീഷനായിട്ടല്ല. അവരുത്തരം പറയുമ്പോൾ അവരെ അഭിനന്ദിക്കണം. അവരുടെ ഓരോ ചെറിയ നേട്ടങ്ങൾ സ്കൂളിലുണ്ടായതായാലും പുറത്തുണ്ടായതായാലും അഭിനന്ദിക്കണം. നിങ്ങൾ നോക്കൂ, ചെറിയ കുട്ടികൾ, ഒന്നര രണ്ട് വയസ്സായിട്ടുള്ള കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും പാട്ട് പാടാൻ ശ്രമിക്കുമ്പോഴും അവരാടുമ്പോഴും നമ്മൾ കൈയടിച്ചാൽ അവരെത്ര പെട്ടെന്നാണെന്നറിയാമോ അതൊക്കെ മാസ്റ്റർ ചെയ്യുന്നത്. അവർക്കതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുക, കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഏത് കാര്യത്തിനും വേണ്ടതിനും വേണ്ടാത്തതിനും അഭിനന്ദിക്കണമെന്നല്ല, നന്നായാൽ ഇന്ന കാരണത്താൽ നന്നായി, അത് വെരി ഗുഡ് ആണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ഒന്ന് അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക. പിന്നെ അവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്ന് അന്വേഷിക്കുക, ആശ്വസിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം ഈ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വിരസതയാവരുത്. എന്തെങ്കിലും പ്രത്യേക സന്ദർഭം വരുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. വെറുതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചില സിനിമയിൽ കണ്ടിട്ടില്ലേ, ഒരാൾ എന്ത് വന്നാലും ഞാൻ മിലിട്ടറിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങും. അത് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തു പറയുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അത് കേൾക്കാനുള്ള മൂഡിലാണോ നമ്മുടെ മക്കളെ കുട്ടികളെന്ന് ശ്രദ്ധിക്കണം. അവർക്കതിൽ താല്പര്യമുണ്ടോ കേൾക്കാൻ എന്ന് മുഖം നോക്കി മനസ്സിലാക്കണം. അവർക്ക് ഒട്ടുവായ വിടുന്നുണ്ടോ, അവർക്ക് ഉറക്കം വരുന്നുണ്ടോ, അവര് വിരസത ഉള്ള രീതിയിലാണോ ഇരിക്കുന്നത്. അവർക്ക് വിരസതയുണ്ടെങ്കിൽ അപ്പൊ പറയേണ്ടത് പറയരുത്, കാരണം അത് മാറ്റിയതിനു ശേഷമേ പറയാം. ഒരു കാരണവശാലും നിർബന്ധിച്ച് ഒരു കഥയും കേൾപ്പിക്കരുത്, അനുഭവങ്ങളും കേൾപ്പിക്കരുത്. അതിൻ്റെ താല്പര്യം അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. ആ താല്പര്യം അവരിൽ ഉണ്ടാകത്തക്ക വിധത്തിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. നല്ല ഭക്ഷണമാണെങ്കിലേ കഴിക്കുന്ന ആൾ വിളമ്പാൻ പറയുള്ളൂ, ഭക്ഷണം നല്ലതല്ലെങ്കിൽ അയാൾ വേണമെന്ന് പറയില്ല.
ഇത് തന്നെയാണല്ലേ, നല്ല തുണിയാണെങ്കിലേ നമ്മൾ വാങ്ങിക്കുള്ളൂ, നല്ല ഹോട്ടലാണെങ്കിലേ നമ്മൾ കയറുള്ളൂ, നല്ല ഡോക്ടറാണെങ്കിലേ അയാളെ കാണാനായിട്ട് നമ്മൾ പോവുള്ളൂ, നല്ല വാഹനങ്ങളാണെങ്കിലല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. അമ്മയും അച്ഛനും അധ്യാപിക അധ്യാപകരും പറയുന്നത് വിദ്യാർത്ഥികൾക്ക് താല്പര്യം ഉണ്ടാകത്തക്ക വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കണമെന്ന് തോന്നും. അപ്പൊ അനുഭവങ്ങൾ ആരുടെ അനുഭവമായാലും വിരോധമില്ല, ഒരു പിച്ചക്കാരന്റെ അനുഭവമായാലും വിരോധമില്ല, ഒരു അഡ്വക്കേറ്റിന്റെയോ ജഡ്ജിയുടെയോ ആരുടെയൊക്കെ അനുഭവങ്ങളാണോ പറഞ്ഞു കൊടുക്കുന്നത് മെറിറ്റോറിയസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. അതിൽ നിന്ന് എന്ത് പാഠങ്ങളാണ് പഠിച്ചത് എന്നറിയണം. ഇന്നലെ പഠിപ്പിച്ചത്, ഇന്നലെ പറഞ്ഞു കൊടുത്ത കഥ, ഇന്നലെ പറഞ്ഞു കൊടുത്ത അനുഭവങ്ങൾ ഇന്ന് റിക്കളക്ട് ചെയ്യണം. ഈ പറഞ്ഞു കൊടുത്തത് ആ കുട്ടികൾ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോ എന്നൊന്ന് വെരിഫൈ ചെയ്യണം. മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എൻകറേജ് ചെയ്യണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തത് അവർ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് അന്വേഷിക്കണം. ഇത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോ മുമ്പിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പല വ്യക്തികളും അതെല്ലാം തട്ടി നീക്കി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, അതേപോലെ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ സ്റ്റുഡന്റ് മുമ്പോട്ട് പോകണം എന്ന മെസ്സേജ് ആയിരിക്കണം അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഈ അനുഭവങ്ങൾക്കകത്ത് ഉപദേശങ്ങളും ഉണ്ടാവണം, അനുഭവങ്ങൾക്കകത്ത് ചിലപ്പോൾ കഥകളും ഉണ്ടാവും. ചില വ്യക്തികളുടെ അനുഭവങ്ങൾക്കകത്ത് അവരെ മാറ്റിമറിച്ചത് ചിലപ്പോൾ കഥകളായിരിക്കും, അതും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. സമഗ്രമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ശരിക്കും അവരെ അടിമുടി മാറ്റാൻ സാധിക്കും. അത് ടീച്ചേഴ്സിന് ശ്രമിക്കാം, അതിന് ഗവൺമെന്റ് സിലബസിൽ മാറ്റം വരുത്തണമെന്നില്ല, മാതാപിതാക്കൾക്ക് ശ്രമിക്കാം. ഒരു ദിവസം അരമണിക്കൂർ കുട്ടികളുടെ കൂട്ടത്തിൽ ചെലവഴിക്കുമ്പോൾ, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ, അവരെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാക്കുമ്പോൾ, അവരുടെ വണ്ടി കാത്തു നിൽക്കുമ്പോൾ, അവരുറങ്ങാൻ കിടക്കുമ്പോൾ എത്ര അവസര മാതാപിതാക്കൾക്കുള്ളത്. പക്ഷെ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും വിരസത ഉണ്ടാകാത്ത വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം കുട്ടികളല്ല, ടീച്ചേഴ്സാണ്. മാതാപിതാക്കൾ പറയുന്നത് മക്കളെ കേൾക്കുന്നില്ലെങ്കിൽ അതിന് കാരണം മാതാപിതാക്കളാണ്. എടുക്കേണ്ടതാണെന്ന് തോന്നലുണ്ടാക്കേണ്ടത് കൊടുക്കുന്നവരാണ്. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട കാലത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടവര് കൊടുത്താല് എടുക്കേണ്ടവരെടുക്കും, അല്ലെങ്കിൽ എടുക്കില്ല. നല്ല ഒരു പാട്ട് ടി വിയിലോ റേഡിയോയിലോ പാടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തു വിചാരിക്കുക. സ്വിച്ച് ഓഫ് ചെയ്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയും അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ പോരായിരുന്നോ എന്ന്. എന്താ അതിന്റെ അർത്ഥം? അയാൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ചില സീരിയൽ കാണുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഓ നന്നായി, സ്വസ്ഥതയുണ്ടായല്ലോ എന്ന് പറയും. എന്തുകൊണ്ട് ആ കമന്റ് വരാൻ കാരണം? അത് കേൾക്കുന്നതിൽ താല്പര്യമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊന്നും കൂടിയുള്ളത്, നമുക്ക് മക്കളോട് ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. നമുക്ക് ഇത്തിരി വാശി തോന്നാൻ സ്വാതന്ത്ര്യമുണ്ട്, വാശി നിലനിർത്തിക്കൊണ്ടു പോകാൻ സ്വാതന്ത്ര്യമില്ല. നമുക്ക് വികാര തീവ്രമായ രീതിയിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഏത് സംഭവങ്ങളും അത് കുറച്ചു കാലത്തേക്ക് അതിന് ലൈഫ് ഉണ്ടാവാൻ പാടുള്ളൂ. നെഗറ്റീവാണെങ്കിൽ, പോസിറ്റീവാണെങ്കിൽ കുറെ കാലത്തുണ്ടായാലും കുഴപ്പമില്ല. നെഗറ്റീവുകൾ റിമൈൻഡ് ചെയ്യുന്നത് കൊള്ളാം, നെഗറ്റീവുകളിൽ തന്നെ ജീവിക്കുന്നത് ചിലപ്പോൾ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രതികരിക്കാനുമുള്ള അറിവ് കൊടുക്കണം. എല്ലാ നന്മകളും കൊടുക്കേണ്ടത് ഒരു രീതി കഥകളിലൂടെ, രണ്ടാമത്തെ രീതി അനുഭവങ്ങളിലൂടെ.
പിന്നെ അഭിനന്ദിക്കണം, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. മൂന്നാമത്തെ രീതിയും നാലാമത്തെ രീതിയും ഒരുമിച്ച് ചേർത്ത് പറയുകയാണെങ്കിൽ ശരിക്ക് ഉപദേശങ്ങളിലൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയുമാണ് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കേണ്ടത്. പ്രണാമം, നമസ്കാരം.